2018-ൽ ആദ്യ നിപ്പ കേസ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോട്ടോകോൾ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരുന്നു. 2021-ൽ ഈ പ്രോട്ടോകോൾ സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് പുതുക്കിയിട്ടുണ്ട്. ആ പ്രോട്ടോകോളാണ് നിലവിലുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആ പ്രോട്ടോകോളിൽ അത് പരിഷ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹെൽത്ത് പാനൽ അത് നിർദ്ദേശിച്ചിരിക്കുന്നത്. സർ, കോഴിക്കോട് വീണ്ടും ഒരു നിപ്പ ഔട്ട്ബ്രേക്ക് ഉണ്ടായ സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ എല്ലാം ക്രമീകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാ മരുന്നുകളും നമുക്കിപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡി നമുക്കുള്ള മരുന്നല്ല, ICMR കയ്യിലാണ് മോണോക്ലോണൽ ആൻറ്റിബോഡി ഉള്ളത്. നിലവിൽ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡി നൽകുന്നതിന് വേണ്ടി ICMR ആശയവിനിമയം നടത്തുകയും ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി തന്നെ വിമാനമാർഗം മോണോക്ലോണൽ ആൻറ്റിബോഡി കോഴിക്കോട് എത്തിക്കുകയും ആ കുഞ്ഞിനും അതോടൊപ്പം 24 വയസ്സുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിക്കും നൽകുകയും ചെയ്യും. സർ, ഈ പ്രോട്ടോകോളിൻ്റെ ഒരു ഘടകമാണ് കപ്പാസിറ്റി ബിൽഡിംഗ്. നമ്മുടെ കോഴിക്കോട് ജില്ല നമുക്കറിയാം 3 പ്രാവശ്യം അവിടെ കേസസ് ഉണ്ടായിട്ടുണ്ട്. 2018-ൽ, 2021-ൽ, ഇപ്പോൾ 2023-ൽ, ഒരു വർഷം 2019-ൽ എറണാകുളത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സംവിധാനം, ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങൾ ഇത് നേരിടാൻ സജ്ജമാണ് സർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ മുഴുവൻ സിസ്റ്റവും അലേർട്ടിലായിക്കൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയുള്ള ഫോർമേഷൻസാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ഈ കപ്പാസിറ്റി ബിൽഡിംഗ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അത് പ്രോട്ടോകോളിൻ്റെ ഭാഗം തന്നെയാണ്.